Hi friends, welcome to Malo's Tailoring. In this video, we are going to make a natural light. That is why we are using this hair. This is a chemical use hair. We are going to make a result. But I am going to make a little bit of 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 a അപ്പ ഈ പച്ചിലിയുടെ പേരാണ് നീലയമരി ചെടി അല്ലെങ്കിൽ ഇൻഡിഗോ പ്ലാന്റ് എന്ന് പറയും നാച്ചുറൽ ആയിട്ടുള്ളതാണ് ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് ചെടിയായിട്ട് വാങ്ങിച്ചതാണ് 115 രൂപയോ 150 രൂപയോ ഓർമ്മയില്ല വെള്ളവും സൂര്യപ്രകാശവും ഡെയിലി വേണം വേറെ ഒന്നും വേണ്ട അത് വളരാനായിട്ട് അസ്സലായിട്ട് വളരും ഇത് ഇല മാത്രം വലിച്ചെടുത്ത ശേഷം ഒന്നോ രണ്ടോ ദിവസം നല്ല സൂര്യപ്രകാശത്ത് വെച്ച് ഇല ഉണക്കി എടുത്ത് പൊടിച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള നമുക്ക് ഇൻഡിഗോ പൗഡറിലേക്ക് നീലയമരി പൊടി കിട്ടി ഇനിയിപ്പോ ഇത് ഇല്ല പ്ലാന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല നല്ല ഓർഗാനിക് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഡിഗോ പൗഡർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ആമസോണിൽ അത് വാങ്ങിക്കുക പച്ചമരുന്ന് കടയിൽ നിന്നും വാങ്ങിക്കുന്ന ഒറിജിനൽ ആയിരിക്കില്ല കലർപ്പ് ഉണ്ടാവും അപ്പോൾ 100% നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഇൻഡിഗോ പൗഡർ അല്ലെങ്കിൽ നീലയമരി പൊടി തേച്ചാൽ മാത്രമേ നമ്മുടെ മുടി കറക്കത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ മുടി നമ്മൾ തേച്ച് കഴിഞ്ഞാൽ എഫക്റ്റ് കിട്ടില്ല ചൊറിച്ചിലും കാര്യങ്ങളും അലർജി എല്ലാം വരാനായിട്ട് സാധ്യതയുണ്ട് ഇത് മനസ്സിലായല്ലോ ഈ നീലയമരി അപ്പൊ ഞാൻ കാണിച്ചു തന്നില്ലേ ഇത് അതാണ് എടുത്തിരിക്കുന്നത് അപ്പൊ കുറച്ചുള്ളവർക്കൊക്കെ കുറച്ച് മതി കിട്ടാം നിറച്ചുള്ളവർക്ക് നിറയെ അല്ലേ എടുക്കണം ഇത് ശരിക്കും ഉണക്കിയിട്ട് പൊടിച്ചെടുക്കണം ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ ഇത് ഇല്ല എന്ന് വിചാരിക്കാം ഇപ്പൊ ഈ ഒരു ചെടി ഇല്ല എന്നുണ്ടെങ്കിൽ ആമസോണിൽ കിട്ടും ഓക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള ഇൻഡിഗോ പൗഡർ മേടിക്കാം കേട്ടോ അപ്പൊ ഞാനിപ്പോ എനിക്ക് അതിന്റെ ആവശ്യമില്ല കാരണം ഞാൻ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഓർഗാനിക് ആയിട്ടുള്ള ഇൻഡിഗോ പൗഡർ അതായത് നമ്മുടെ ഈ ഇല തന്നെ നമുക്ക് പൊളിച്ച് ഉള്ളതാണ് നമുക്ക് ഇങ്ങനെ കിട്ടും നമുക്ക് വാങ്ങി കുറച്ച് കാശ് കൂടുതൽ കൊടുക്കണം ആമസോണിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഓർഗാനിക് ആയിട്ടുള്ള ഇത് കിട്ടും കേട്ടോ നമ്മൾ ഈ പച്ചമരുന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ പല പാക്കറ്റുകളിലായിട്ട് വരുന്നതുകൊണ്ട് അത് അത്ര ഒറിജിനൽ അല്ല 100% ഓർഗാനിക് ആയിട്ടുള്ള വാങ്ങിച്ച റിസൾട്ട് ആണ് അല്ലാന്നുണ്ടെങ്കിൽ ചിലർക്ക് ചൊറിച്ചിൽ വരും ഇൻഡിഗോ പൗഡർ ചിലവർക്ക് ഒട്ടും എഫക്റ്റ് ആവില്ല പിന്നെ കെമിക്കൽസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് 4-5 തവണ ചെയ്യാണ്ട് നമുക്കത് എഫക്റ്റ് കിട്ടില്ല കേട്ടോ അത് ഞാൻ ആദ്യം തന്നെ പറയാം അപ്പൊ അതെ എടുത്തിട്ട് ഞാനിപ്പോ അത് ഉണക്കി എടുത്തിരിക്കുന്നതാണ് ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഇതുണ്ട നല്ല കട്ടിക്ക് കട്ടൻ ചായ തിളപ്പിച്ചിട്ടുണ്ട് അത് ഒരുപാട് തണുക്കരുത് ചൂടും പാടില്ല ഒരു തൊട്ട് കഴിഞ്ഞാൽ ഒരു നേരിയ ഒരു ചൂട് ഓക്കെ നമ്മളിപ്പോ ഈസ്റ്റൊക്കെ ഫെർമെന്റ് ചെയ്യാൻ നമുക്ക് ആക്കാനായിട്ട് നമ്മൾ നേരെ ചൂട് എന്നാലോ ഒരു അധികം ചൂട് പാടില്ല അപ്പൊ ആ ലെവലിലായിരിക്കണം ഇത് കട്ടൻ ചായ നമ്മൾ ചേർക്കേണ്ടത് ഇത് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്താൽ കറക്കൂല കേട്ടോ അതായത് നമ്മളത് ഹെന്ന ചെയ്ത് കഴിഞ്ഞ ശേഷം അപ്ലൈ ചെയ്യാം കേട്ടോ ഹെന്ന ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം ഹെന്ന ചെയ്ത് കടി കളഞ്ഞിട്ട് അപ്പം തന്നെ നമുക്ക് തേക്കാൻ കുഴപ്പമില്ല ഹെന്ന നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ ശേഖിക്കുമ്പോൾ നമ്മുടെ മുടിയെല്ലാം ചുവന്നു വരും എന്നിട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് അപ്ലൈ ചെയ്തപ്പോൾ 1.5 മണിക്കൂറെങ്കിലും വെക്കണം ഇപ്പം എന്നെപ്പോലുള്ളവർക്ക് 1 മണിക്കൂർ വെച്ചാൽ മതി നല്ലവണ്ണമുള്ളവർക്ക് 2 മണിക്കൂർ വെക്കണം കേട്ടോ തലയിൽ വെച്ചിട്ട് ഒരു കവർ ഇട്ടിട്ട് വെക്കാം പിന്നെ നന്നായിട്ട് കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്തവര് 3-4 തവണ റിപ്പീറ്റഡ് ആയിട്ട് അടുപ്പിച്ചങ്ങോട്ട് ചെയ്യുക പിന്നെ പിന്നെ തേക്കുന്ന സമയത്ത് അത്രയും ചെയ്യേണ്ട വരില്ല പിന്നെ കെമിക്കൽസ് മാക്സിമം ഉപയോഗിക്കാണ്ടിരിക്കുക അതെ അപ്പൊ ഇത് നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇത്ര എനിക്ക് ഇത്രയും ആവശ്യമുള്ളൂ നിങ്ങൾക്ക് കണ്ടല്ലോ കുറച്ച് മാത്രമേ എനിക്ക് നരച്ചിട്ടുള്ളൂ അപ്പൊ ആ ഒരു ഭാഗങ്ങൾ മാത്രം എനിക്ക് ചെയ്താൽ മതി ഹെന്ന ചെയ്ത ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഹെന്നയ്ക്ക് ഞാൻ ഉപയോഗിച്ചത് ഹെന്നയുടെ ഇത് തന്നെ സാധാരണ രീതിയിലുള്ള ഹെന്ന പൗഡർ വെച്ചിട്ട് നമ്മൾ അതുപോലെ തന്നെ കട്ടൻ ചായയിൽ ആക്കിയിട്ട് ചെയ്യാം പിന്നെ വേറൊരു കാര്യം ഇത് ഉണ്ടാക്കിയ ഉടനെ തന്നെ തേക്കരുത് ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു 1 അവറെങ്കിലും കഴിയുക 1 അവർ ഓർ 3 അവർ ശരിക്കും പറഞ്ഞ 3 മണിക്കൂർ കഴിയുമ്പോൾ അതിന്റെ കളർ അങ്ങോട്ട് മാറി വരും അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് നല്ല റിസൾട്ട് നമുക്ക് കിട്ടണമായിരിക്കും ഓക്കെ ഇതിങ്ങനെ ഉണ്ടാക്കി വെക്കുക വെച്ചിട്ട് 1 മണിക്കൂറോ അല്ലെങ്കിൽ 3 മണിക്കൂറോ കഴിഞ്ഞിട്ട് നമ്മളത് തേക്കുക തേച്ചിട്ട് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ 2 മണിക്കൂർ അപ്പൊ നിങ്ങൾ ഇത് എന്താ ചേച്ചി ഇങ്ങനെ പറയാന്ന് പറയും അപ്പൊ എന്നെ പോലെ കുറച്ചൊക്കെ നരക്കുന്നവർക്ക് 1 മണിക്കൂർ അത്യാവശ്യം നല്ലവണ്ണം നരയുള്ളവർക്ക് 1.5 to 2 മണിക്കൂർ ഒക്കെ വെക്കേണ്ടി വരും കെമിക്കൽസ് യൂസ് ചെയ്തവർക്ക് 2 മണിക്കൂർ തികച്ചും കണ്ടിന്യൂസ് ആയിട്ട് വെക്കണം അതുമാത്രമല്ല അടുപ്പിച്ച് തേക്കും വേണം എന്നാൽ മാത്രമേ വെളുത്ത മുടി എല്ലാം കറുത്തു പോവുള്ളൂ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കാം നീലയമരി എന്ന് പറയുന്നത് നിങ്ങൾ എവിടെ നോക്കിയാലും മുടി കറുപ്പിക്കാനുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇതാണ് അപ്പൊ ആ പൊടി നാച്ചുറലായി നമുക്ക് കിട്ടണം എന്നാലേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ ഫ്രണ്ട്സ് അപ്പൊ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയ്ക്ക് വരാം താങ്ക് യു